തിരുവനന്തപുരം ജില്ലയിൽ സമ്പർക്ക രോഗബാധിതരുടെ എണ്ണവും കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണവും ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഐരാണിമുട്ടത്തെ ഹോമിയോ മെഡിക്കൽ കോളേജ് ആശുപത്രി കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററാക്കി സജ്ജീകരിച്ചിരിക്കുകയാണ്. ഇവിടത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തിരുവനന്തപുരം ഐരാണിമുട്ടത്തെ സർക്കാർ ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഒരു മാസമായി കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തിക്കുന്നു. സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ചാണ് സെന്റർ ഒരുക്കിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഐരാണിമുട്ടത്തെ ഹോമിയോ ആശുപത്രി സി എഫ് എൽ ഡി സി ആയിട്ട് ഇത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും ആരോഗ്യവകുപ്പും കൂടെ ചേർന്നാണ് ഇത് തുടങ്ങിയത്. ഇത് ഇപ്പം കഴിഞ്ഞ മാസം 13-ാം തീയതി ഇവിടെ സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്തു. 17-ാം തീയതി തൊട്ട് നമുക്ക് അഡ്മിഷൻ തുടങ്ങാൻ സാധിച്ചു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് എല്ലാം നടപ്പിലാക്കിക്കൊണ്ട് ബെഡുകളൊക്കെ സജ്ജീകരിച്ച് നമുക്ക് പേഷ്യൻസിനെ കിടത്താൻ സാധിച്ചു. ഇപ്പം നമുക്ക് 100 രോഗികളെ ഇവിടെ കിടത്തുന്ന രീതിയിലേക്ക് ഇത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് തന്നെ നമ്മൾ 150-ഓളം രോഗികളെ ചികിത്സിക്കുകയും 50-ഓളം പേര് ഇവിടുന്ന് ഡിസ്ചാർജായി പോവുകയും ചെയ്തു. സാമാന്യ 90% ആൾക്കാരും വളരെ ചെറിയ മൈൽഡായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ സിംപ്റ്റംസിലൂടെ കടന്നുപോയവരാണ്. പലരും അസിംറ്റമാറ്റിക്കാണ്. വളരെ കുറച്ച് ശതമാനം ആൾക്കാരെ മാത്രമേ നമുക്ക് റെഫർ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ട്. രാവിലെയും വൈകുന്നേരം റൗണ്ട്സ് എടുക്കുന്നുണ്ട്. സിസ്റ്റേഴ്സ് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലീനിങ് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാഫും ആവശ്യത്തിന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വേണ്ട താമസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗികൾക്ക് കൃത്യസമയത്തുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. കുടിവെള്ളം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി പോസിറ്റീവ് നെഗറ്റീവ് ആകുന്ന ഒരു കാലയളവിൽ ഇവരുടെ ട്രാൻസ്മിഷൻ പീരീഡിൽ ഇവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന കാരണം നമുക്ക് അവരുടെ വീടുകളിലുള്ളവർക്കും മറ്റ് അടുത്ത ചുറ്റുപാടുള്ളവർക്കും ഈ അസുഖം പടരുന്നതിൻ്റെ വേഗത കുറയ്ക്കാൻ സാധിച്ചു എന്നാണ് കരുതുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് കോവിഡ് അണുബാധ നിയന്ത്രണ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചാണ് ചികിത്സാ കേന്ദ്രം സജ്ജീകരിച്ചത്. ജൂൺ 30-നാണ് ഫസ്റ്റ് ലൈൻ സെൻ്ററിലേക്കുള്ള സ്റ്റാഫിനെ പോസ്റ്റ് ചെയ്തത്. 17 മുതൽ രോഗികളെ പ്രവേശിപ്പിച്ചു തുടങ്ങി. 100 രോഗികളെ ചികിത്സിക്കാനുള്ള സംവിധാനമാണ് ഇവിടെയുള്ളത്. ഇതുവരെ 150-ലധികം രോഗികളെയാണ് പ്രവേശിപ്പിച്ചത്. അതിൽ 50-ഓളം രോഗികൾ രോഗമുക്തി നേടി ആശുപത്രി വിട്ടു. നിലവിൽ 107 രോഗികൾ ഇവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 4 ഡോക്ടർമാരാണ് ഡ്യൂട്ടിയിലുള്ളത്. 6 മണിക്കൂർ ഇടവിട്ടാണ് ഡ്യൂട്ടി. മറ്റ് സ്റ്റാഫുകൾക്ക് 4 മണിക്കൂറാണ് ഡ്യൂട്ടി. 10 ദിവസം ഡ്യൂട്ടി ചെയ്യുമ്പോൾ 7 ദിവസം ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കാം. ഇവിടെ നമുക്ക് 4 ഡോക്ടേഴ്സാണുള്ളത്. അവർ 6 മണിക്കൂറായിട്ടുള്ള ഡ്യൂട്ടിയാണ് എടുക്കുന്നത്. രാത്രി നൈറ്റിൽ ഒരു ഡോക്ടർ ഉണ്ടാവും. ഒരാൾ നൈറ്റ് ഓഫാണ്. സിസ്റ്റേഴ്സ് ആണെങ്കിൽ മറ്റ് സ്റ്റാഫ് എല്ലാം തന്നെ 4 മണിക്കൂർ പിപിഇ കിറ്റ് ഇട്ട് റൊട്ടേഷൻ ബേസിസിലാണ് ഡ്യൂട്ടി എടുക്കുന്നത്. ഒരു 10 ദിവസത്തേക്കാണ് ഇവരെ പോസ്റ്റ് ചെയ്യുന്നത്. ഇവർക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവരെ പോസ്റ്റ് ചെയ്യുന്നത്. 7 ദിവസം വരെ അത് കഴിഞ്ഞ് ഓഫ് ഡേ ആണ്. പോകുന്നതിന് മുമ്പ് തന്നെ ടെസ്റ്റ് ചെയ്ത് സാബ് എടുത്ത് ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ അടുത്ത ഡ്യൂട്ടിക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നിലവിൽ 4 ബാച്ച് സ്റ്റാഫ് വന്നു. അവരെല്ലാം 10 ദിവസം വെച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ഇവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തവരെല്ലാം തന്നെ നെഗറ്റീവാണ്. അത് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസൊക്കെ ഇവിടെ വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കിയിട്ടുണ്ടെന്നുള്ളതിന് തെളിവാണ്. ഇവരെല്ലാം തന്നെ വർക്ക് ചെയ്ത് നെഗറ്റീവായി പോയി. ആവശ്യമായ ജീവനക്കാരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. രോഗികളെ കൃത്യമായി നിരീക്ഷിക്കും. കൃത്യസമയത്തിന് ഭക്ഷണം കുടിവെള്ളവുമെല്ലാം രോഗികൾക്ക് നൽകുന്നുണ്ട്. ലോകമെങ്ങും കോവിഡ് മഹാമാരിയിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും സ്വന്തം ജീവനും കുടുംബവും ത്യജിച്ച് രോഗികൾക്കായി നിതാന്ത പരിശ്രമത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ക്യാമറമാൻ വിനയനൊപ്പം സൂരജ് സുരേന്ദ്രൻ, കലാകൗമുദി.